നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് വരാം. നമുക്ക് മസ്കറ്റിൽ നല്ല പ്രോഗ്രാമുകളിലെന്നും കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള, കാണാനെന്ന് എടുത്തു പറഞ്ഞത് ഭയങ്കര കളർഫുൾ പ്രസൻറ്റേഷൻ ആയിരിക്കും. ആഭരണങ്ങളായാലും ഡ്രസ്സായാലും പാട്ടിനും പ്രത്യേകത ഉണ്ടാകും. ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാവരും പരസ്പരം പറഞ്ഞു ആരാണ് എന്ന്. അപ്പോൾ അടുത്തായിട്ട് വരുന്നത് പിന്നെ പോസ്റ്ററിൽ കാണുന്നുണ്ടല്ലോ. എപ്പോഴും നമുക്കിഷ്ടമാണ് ഈ പാട്ടുകാരെ ആവർത്തിച്ച് പ്രോഗ്രാമുകളിൽ കാണാനും കേൾക്കാനും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഒരുപാട് ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ആ ഒരു നിറഞ്ഞ പുഞ്ചിരിയുടെ ഉടമയെ, ദ കളർഫുൾ പ്രസന്റേഷൻ ഓൺ എവറി സ്റ്റേജ്, ലെറ്റ് മീ പ്രോഡ്ലി വെൽക്കം കണ്ണൂർ സീനത്ത്. നമസ്കാരം എല്ലാവർക്കും, ഈദ് മുബാറക്. കാവലി വെച്ചുള്ള സംഭാരമിൽ ചെന്ന് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടാ
Thank you so much, Sinatha. വളരെ വർഷങ്ങൾക്ക് മുൻപ് 22 വർഷങ്ങൾക്ക് മുൻപ് ഒരു റിയാലിറ്റി ഷോയിൽ പാട്ടുകാരിയായിട്ട് മത്സരിച്ചുകൊണ്ടാണല്ലേ ഈ രംഗത്തേക്ക് വരുന്നത്. അന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോകളൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ അങ്ങനെ ടി വിയിലൂടെ കാണാൻ നേരിട്ട് കാണാൻ പറ്റുന്ന നന്നായി. കളർ ഡ്രസ്സിൻ്റെതും ആഭരണമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച് കണ്ണൂർ സീനത്ത്. ഇല്ല ईद महल जा ലൈലെ നിന്നെ കാത്ത് കാത്ത് വല്ലോ മൈലേ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ അപ്പം തന്നെ ഓണം വന്നു. എല്ലാവരും പറഞ്ഞു 10 ഓണമുണ്ടെന്ന്. നമുക്കാവുമ്പാടെ 4 ഓണമേ ഉള്ളൂ. വന്നോണം, നിന്നോണം, രണ്ടെണ്ണം വിട്ടോണം, അപ്പം തന്നെ പൊക്കോണം. ഓ, നിങ്ങൾക്കില്ലാത്തതല്ലേ, കുഴപ്പമില്ല. മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ Thank you.
Thank you.
പ്രഭവൈ